ഇയാളെ നമുക്ക് നമ്മുടെ ഫുട്ബോളിലെ മമ്മൂട്ടി ആട്ടോ ക്രിസ്ത്യാനോ നോക്കിയാ എമ്മാതിരി ഗോളാ ഇഷ്ടാ ഏത് ഇതോ ഇതിപ്പോ മെസ്സി വയസ്സ് 35 വയസ്സ് എങ്ങനെയാണ് മെസ്സി 40 വയസ്സ് വരെ കളിക്കണോ സംഭവിച്ചേ മതിയാവും എന്താ ഗോൾ സ്വീഡനെതിരെ രണ്ട് ഗോളും ഗംഭീര ഗോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പുതിയ റെക്കോർഡിനെ കുറിച്ചാണ് നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇനി ക്രിസ്ത്യാനോക്ക് മുന്നിലുള്ളത് ഇറാന്റെ അലിദേയ് മാത്രം സ്വീഡനെതിരെ ഗംഭീരമായ രണ്ട് ഇരട്ട ഗോളുകളുമായി ക്രിസ്ത്യാനോ നിറഞ്ഞാടുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 35 ഓർക്കണം തൻ്റെ കയ്യിൽ അസ്ത്രങ്ങളല്ല വേണ്ടി വന്നാൽ ബ്രഹ്മാസ്ത്രം തന്നെയുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ പ്രകടനം പൊതുവെ 30-40 ഇടയിലുള്ള യൗവനം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ചടുലമായ കാലമാണെന്നാണ് പറയാറുള്ളത് ഫുട്ബോളിൽ പക്ഷേ 30 തന്നെ ഒരാൾ വയസ്സനാകും ലോകത്തെ മുൻനിര ക്ലബ്ബുകളുടെ ആദ്യ ഇലവനിൽ 35 മുകളിലുള്ള കളിക്കാർ അത്യപൂർവമാണ് ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയം 22 മുതൽ 27 വരെ എന്നാണ് പറയാറുള്ളത് ബുദ്ധിയും വേഗവും കരുത്തുമെല്ലാം കളിക്കാരൻ്റെ കാലിൽ വന്നു ചേരുന്ന ബെസ്റ്റ് ടൈം എന്നാൽ ഈ ധാരണകളെയെല്ലാം കവച്ചു വെക്കുന്ന പ്രകടനമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കടുത്ത പട്ടിണി നിറഞ്ഞതായിരുന്നു ക്രിസ്റ്റ്യാനോയുടെ ബാല്യം കഷ്ടതകൾക്കിടയിലും അവൻ മെദീനയുടെ തെരുവുകളിലൂടെ പന്തു തട്ടി നടന്നു നാട്ടിലെ പ്രാദേശിക ക്ലബിനായി കളിക്കാനെത്തുമ്പോൾ തുന്നിക്കൂട്ടിയ ഗൂട്ടും കാലിയായ വയറുമായിരുന്നു അവന് കൂട്ടിനുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത മുഹബത്തും ആഗ്രഹങ്ങളുടെ കനലും അവൻ സൂക്ഷിച്ചിരുന്നു ജന്മനാടായ പോർച്ചുഗലിലെ ക്ലബ്ബായ സ്പോർട്ടിംഗിൽ നിന്ന് സാക്ഷാൽ അലക്സ് ഫെർഗ്യൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്റെ 18 റൊണാൾഡോ ചേക്കേറുന്നത് പിന്നീടുണ്ടായതെല്ലാം ചരിത്രം ഓൾഡ് ട്രാഫോർഡിലെ പുൽനാമ്പുകളെയും ഇരമ്പിയാർത്ത ജനസാഗരത്തെയും ഒരുപോലെ കോരിത്തെപ്പിച്ചു തുടങ്ങിയ ആ പന്തുകളി ചന്തം 1.5 പതിറ്റാണ്ടിനിപ്പുറവും ജനമായിരങ്ങളെ ആവേശപരകോടിയിലെത്തിക്കുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സ്പാനിഷ് ലാലീഗ ഇറ്റാലിയൻ സീരിയെ എന്നീ 3 മുൻനിര ലീഗുകളിലും അയാൾ വിതച്ചതെല്ലാം പൊന്നാക്കി പല ഇതിഹാസ താരങ്ങളെയും പോലെ ലോകകപ്പ് കിട്ടാക്കനെയാണെങ്കിലും ശരാശരിക്കാരായ സഹകളിക്കാരെ ഒപ്പം കൂട്ടി രാജ്യത്തിന് യൂറോ കപ്പും യുവേഫ നാഷൻസ് ലീഗും സമ്മാനിച്ചു ഒരു തവണ യൂറോ കപ്പിൽ റണ്ണറപ്പുമായി 5 ഫിഫയുടെ ലോക കളിക്കാരനായി അത്രയും തവണ ബാലൻഡിയോറും നേടി കളിച്ച 3 ലീഗിലും ലീഗ് ടൈറ്റിലും പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരവും സ്വന്തം പേരിലാക്കി പിന്നെയും നീളുന്ന എത്രയോ പുരസ്കാരങ്ങൾ അയാളും ഒരു മനുഷ്യനാണ് പ്രായം അയാളുടെ ശാരീരിക മാനസിക ഘടനകളിൽ വിലങ്ങുകൾ സൃഷ്ടിക്കുന്നുണ്ടാകാം അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ബാധിക്കുന്നുമുണ്ടാകാം എന്നാൽ അതിനെയെല്ലാം സമർത്ഥമായി മറികടക്കാനുള്ള ഇച്ഛാശക്തി ഉള്ളിടത്തോളം കാലം കളിക്കളത്തിൽ അയാളൊരു ചീറ്റപ്പുലി തന്നെയാണ് വിജയം ആകസ്മികമായി സംഭവിക്കുന്നതല്ല പൊരുതി നേടിയെടുക്കുന്നതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തൻ്റെ പ്രായത്തിലുള്ളവർ അമേരിക്കയിലെയും ചൈനയിലെയും ക്ലബ്ബുകളിലേക്ക് പോകുന്ന സമയമായി പക്ഷേ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനാണ് തൻ്റെ തീരുമാനമെന്ന് തീർത്തു പറഞ്ഞാണ് താരം ചുവടുകൾ വെച്ചുകൊണ്ടേയിരിക്കുന്നത് അതെ ക്രിസ്റ്റ്യാനോയുടെ ജനുസ് വേറെയാണ് പ്രായം കൂടുന്തോറും വീര്യമേറുന്ന ഒന്നാം തരം ഒരു പോരാളി ഒരുപക്ഷെ അടുത്ത തവണത്തെ ഫിഫ ദ ബെസ്റ്റ് അല്ലെങ്കിൽ ബാലൻഡിയോർ പട്ടികയിൽ റൊണാൾഡോയുടെ പേര് കണ്ടേക്കാം.